നമസ്കാരം. ഉത്രാവദ കേസിന്റെ വിധി പുറത്തു വന്നതിനു ശേഷം കുറേ പേർ വധശിക്ഷ കൊടുത്തില്ല എന്നുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ശരിയാണ്, റയർ ഓഫ് ദ റയറസ്റ്റ് കേസ് തന്നെയാണ്. ഒരുപക്ഷേ വളരെ പ്ലാൻ ചെയ്ത് ഒരു പെൺകുട്ടിയെ കൊലപാതകം ചെയ്യുമ്പോൾ ആ കൊലപാതകം നിഷ്ഠൂരം തന്നെയാണ്, പൈശാചികം തന്നെയാണ്. വൈകാരികമായി ചിലർക്ക് വേണമെങ്കിൽ പറയാം വധശിക്ഷ തന്നെ കൊടുക്കണമായിരുന്നു. പക്ഷേ ഈ പറയുന്നവർ ഒരു കാര്യം അറിയാം, ഒന്നും രണ്ടും വർഷമല്ല. അതായത് പ്രോസിക്യൂഷൻ ഈ കേസുമായി ചലഞ്ച് ചെയ്തപ്പോൾ മൂന്ന് സെക്ഷനുകൾ ആവശ്യപ്പെട്ടതിൻ്റെ പൂർണ്ണ തോതിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ പരമാവധി ശിക്ഷ കോടതി വിധിച്ചിട്ടുണ്ട്. കൊലപാതക കേസിൽ മാത്രമാണ് വധശിക്ഷ ഒഴിവാക്കിയിട്ട് ജീവപര്യന്തമാക്കി മാറ്റിയത്. ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ അദ്ദേഹം രണ്ട് കേസുകളിൽ പരമാവധി ശിക്ഷ, അതായത് 301 വകുപ്പ് പ്രകാരവും 251 എന്ന വകുപ്പാണെന്ന് സംശയമുണ്ട്. എന്നിരുന്നാലും ആ വകുപ്പ് പ്രകാരം 7 വർഷത്തോളം തടവാണ്. 17 വർഷത്തെ തടവിന് ശേഷമാണ് അദ്ദേഹത്തിന് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട വകുപ്പ് പ്രകാരമുള്ള ജീവപര്യന്തം വരുന്നത്. ഒരുപക്ഷെ 40 വർഷത്തിന് മുകളിലേക്ക്, എത്ര കുറഞ്ഞാലും 40 വർഷം ഈ സൂരജ് ജയിലിൽ കിടക്കാൻ പോവുകയാണ്. അതുപോരാ, അത് നികുതിപ്പണം കൊണ്ട് തീറ്റിപ്പോറ്റുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് പറയുന്നവർ ഈ നാട്ടിൽ നിയമവ്യവസ്ഥയ്ക്ക് കുറേയേറെ പരിമിതികളുണ്ട്. ഒരു കൊലയ്ക്ക് പരിഹാരം മറ്റൊരു കൊലപാതകമല്ല എന്ന വസ്തുത ഈ നാട്ടിൽ അല്ലെങ്കിൽ ഈ ലോകത്തെങ്ങും അലയടിക്കുന്ന ഒരു സന്ദർഭമാണ്. സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടുണ്ട്, ഈ കൊലപാതകം എന്നുള്ളത് ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു പരിഹാരമല്ല എന്നുള്ള കാര്യം. ഇപ്പോൾ വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ള ചില കാടൻ നിയമങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നമ്മുടെ നാട്ടിലും ചിലർ ഇത്തരത്തിൽ അങ്ങ് തുള്ളിച്ചാടുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയുടെ നിരീക്ഷണം അല്ലെങ്കിൽ കോടതി വിധി മോശമായി പോയി എന്ന് പറയുന്നത്, അതിൽ ജസ്റ്റിസ് കമാൽ പാഷയെ പോലുള്ളവരുടെ പ്രതികരണമാണ് തീർത്തും ദൗർഭാഗ്യകരമായി പോയി എന്ന് പറയേണ്ടി വരുന്നത്. കമാൽ പാഷയെ പോലെ ഒരു ജഡ്ജിയായി റിട്ടയർ ചെയ്ത വ്യക്തി മറ്റൊരു ജഡ്ജിയുടെ വിധിപ്പകർപ്പ് പുറത്തു വരുമ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, ഇതിനല്ലാതെ മറ്റേത് കേസിനാണ് വധശിക്ഷ കൊടുക്കുന്നു എന്നുള്ള ചോദ്യം അദ്ദേഹം ഉന്നയിക്കുമ്പോൾ, ഇത്ര മാത്രം അറിവില്ലാത്ത അല്ലെങ്കിൽ കാര്യങ്ങളെ ഗ്രഹിക്കാൻ ശേഷിയില്ലാത്ത വ്യക്തിയാണോ കമാൽ പാഷ എന്ന് ചോദിക്കേണ്ടി വരികയാണ്. ഒരുപക്ഷെ ഇപ്പോഴത്തെ വികാരത്തിന് അടിസ്ഥാനപ്പെടുത്തി കമാൽ പാഷയെ ഒരുപാട് പേർ പുകഴ്ത്തി പറഞ്ഞേക്കാം. ഇതാ കമാൽ പാഷ പറഞ്ഞതാണ് വളരെ കൃത്യമായിട്ടുള്ള കാര്യം, അദ്ദേഹമാണെങ്കിൽ അങ്ങ് തൂക്കിക്കൊല്ലുമെന്ന്. ഈ ആവേശം കൊള്ളുന്നവരൊരു കാര്യം മനസ്സിലാക്കുക, കേവലം സെഷൻസ് കോടതിയുടെ വിധിയാണ് ഈ പുറത്തു വന്നിട്ടുള്ളത്. സെഷൻസ് കോടതി കഴിഞ്ഞ് ഇനി അപ്പീൽ കൊടുക്കാൻ അവസരമുണ്ട്. 6-7 വർഷങ്ങൾക്ക് ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് മുഗൾ കോടതിയിലേക്ക് അപ്പീൽ പോകാം. ഹൈക്കോടതി പോകാനുണ്ട്, സുപ്രീം കോടതി പോകാനുണ്ട്. നേരത്തെ ഗോവിന്ദചാമിയെ പോലൊരു വ്യക്തിയെ ഇതുപോലെ കീഴ്ക്കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ചെങ്കിൽ സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ ആ കേസ് ജീവപര്യന്തമായി മാറി. അന്നും സുപ്രീം കോടതിക്കെതിരെ വിമർശനം ഉണ്ടായപ്പോഴും കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാത്തവരും ഇങ്ങനെ തീറ്റിപ്പോറ്റേണ്ടതുണ്ടോ, നമ്മുടെ പൈസയിൽ അവർക്ക് ഉടുക്കാൻ തുണി കൊടുക്കേണ്ടതുണ്ടോ, ഏറ്റവും ഒടുവിൽ ഒരു സമ്പാദ്യവുമായി നാളെ പുറത്തു വരുമെന്ന തരത്തിലാണ് ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. 1 മണിക്കൂറെങ്കിലും ജയിലിൽ കിടന്നിട്ടുണ്ടോ, പോട്ടെ, അടച്ചിട്ട മുറിയിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 1 ദിവസം നിങ്ങൾക്ക് മറ്റൊരു ആക്ടിവിറ്റിയും ചെയ്യാൻ പറ്റാതെ അടച്ചിടാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ ഇരിക്കാൻ കഴിയുമോ? പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ ഒരേ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരേ കാരാഗ്രഹത്തിനകത്ത് 40 വർഷമൊക്കെ ഒരു മനുഷ്യൻ്റെ ആയുസിൻ്റെ ഏകദേശം സിംഹഭാഗം ഇതിനകത്ത് ഒടുങ്ങി തീരേണ്ടി വരുമ്പോൾ അതൊരു ശിക്ഷയല്ല എന്ന് ചിന്തിക്കുന്നവർ കുറച്ച് ഇടുങ്ങിയ ചിന്താഗതിക്കാരാണെന്ന് പറയേണ്ടി വരികയാണ്. സൂരജ് ചെയ്തത് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ്. സൂരജിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റിനെ ഒരിക്കലും നീതീകരിക്കാൻ കഴിയില്ല. ആ അമ്മയ്ക്കും അച്ഛനും ഉണ്ടായ വിഷമമെല്ലാം ഈ നാട് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ എന്ന് കരുതി സൂരജിനിപ്പോൾ കിട്ടിയിരിക്കുന്ന ശിക്ഷ കുറഞ്ഞുപോയി എന്ന് വിലപിക്കുന്നവർ കാര്യങ്ങളുടെ ശരിതെറ്റുകൾ മനസ്സിലാക്കുന്നു. അതായത് സൗദിയിലും അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ നടുറോഡി കൊണ്ടുവന്ന് തലവെട്ടണം, ആൾക്കൂട്ടത്തിന് തല്ലിക്കൊല്ലാൻ വേണ്ടി വിട്ടുകൊടുക്കണം, ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന കുറേയേറെ ചിന്തകളുണ്ട്. ഏറ്റവും കൂടുതൽ ക്രൈംസ് ഉണ്ടാക്കുന്ന വിഭാഗക്കാരും ഇത്തരം എടുത്തുചാട്ടക്കാരാണ് എന്നുള്ളതാണ് വസ്തുത. സൂരജ് എന്ന ആ നിഷ്ഠൂരമായ കൊലപാതകൻ ചെയ്ത പ്രതി, അയാൾ 40 വർഷം തടവറയ്ക്കുള്ളിൽ കിടക്കുമ്പോൾ അയാളുടെ പ്രായം എത്രയെന്ന് ചിന്തിച്ചു. 60-70 വയസ്സ് കഴിഞ്ഞിട്ടേ ഇനി പുറംലോകം കാണത്തുള്ളൂ.
ഈ പറയുന്നത് കേട്ടാൽ ഗോവിന്ദചാമി ചെയ്ത കൊലപാതകം പൈശാചികമാണ് നിഷ്ഠൂരമാണ് പക്ഷേ കോടതികൾ എപ്പോഴും പരിഗണിക്കുന്നത് നിയമത്തിന്റെ മുന്നിലുള്ള ഒരുപാട് തെളിവുകളും ഒപ്പം നിയമത്തിന്റെ പരിമിതികളുമാണ് ലോകതാഗമാനം തൂക്കിക്കൊല്ലലോ അല്ലെങ്കിൽ നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ ഒരു പരിഹാരമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മുടെ നാട്ടിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിൽ പരമാവധി ശിക്ഷ നമ്മുടെ നാട്ടിൽ ഈ അടുത്തൊന്നും കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള ശിക്ഷയാണ് കിട്ടിയിരിക്കുന്നത് 17 വർഷങ്ങൾക്ക് ശേഷം ജീവപര്യന്തം ആരംഭിക്കുകയാണ് 24 വർഷം കൂടി അങ്ങനെ വരുമ്പോൾ ഒരാൾ ജയിലിൽ ഈ പുരുഷായുസ് മുഴുവൻ അനുഭവിച്ചു തീർക്കാൻ വിധിക്കപ്പെട്ടപ്പോൾ അത് പോരത്ര കൊന്നു കളഞ്ഞാൽ കുറച്ച് പേർക്ക് സമാധാനം കിട്ടുമെന്നാണ് പറയുന്നത് ഈ കൊലയ്ക്ക് പകരം കൊല എന്ന ചിന്തയുണ്ടെങ്കിൽ ഈ നാട്ടിൽ എല്ലാവരെയും എന്ന് കൊന്നു കളയാനാണ് നല്ലത് ഓരോ ദിവസമെങ്കിലും ഒരു കൊലപാതകം ഈ നാട്ടിൽ നടക്കാറുണ്ട് അങ്ങനെ നോക്കുമ്പോൾ അവരെല്ലാം അങ്ങ് കൊന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്നുണ്ട് തെറ്റ് ചെയ്തു എന്തിന്റെയൊക്കെ പേരിൽ തെറ്റ് ചെയ്തു ആ തെറ്റ് ചെയ്തതിന് ശിക്ഷ അനുഭവിക്കുകയാണ് വേണ്ടത് അനുഭവത്തിലൂടെ അയാൾ തിരിച്ചറിയണം ഇങ്ങനെ കിടന്ന് നരകിച്ച് 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 ജയിലിലൊക്കെ പോയാൽ സുഖവാസമെന്ന് ചിന്തിക്കുന്ന കുറേയേറെ പേരുണ്ട് കുറച്ച് ദിവസം പോയി കിടന്നവരോ അല്ലെങ്കിൽ അതിനകത്ത് കിടന്നിട്ട് പുറത്തിറങ്ങിയവരുടെയൊക്കെ അനുഭവങ്ങളൊന്ന് കേട്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഈ തെറ്റിദ്ധാരണമാണ് അതുകൊണ്ട് ഉത്രാവധക്കേസുമായി ബന്ധപ്പെട്ട് കോടതിയുടെ പരമാവധി ശിക്ഷ ഒരു പക്ഷേ ഒരു മാതൃത്വത്തിൻ്റെ മുറിവുണക്കുന്നതല്ലെങ്കിൽ കൂടി പൊതുവെ എടുത്ത് പരിഗണിച്ചാൽ അതൊരു സ്വാഭാവിക നീതി നടപ്പിലാക്കലാണ് ഒരു പ്രതിയെ സംബന്ധിക്കുന്നിടത്തോളം നരകയാതനകൾ ഇനി അയാളുടെ ജീവിതത്തിലുടനീളം അനുഭവിക്കേണ്ടി വരുന്നുണ്ട് സുഖലോലുപതകളൊന്നുമില്ലാതെ അദ്ദേഹത്തിന് ഈ ജീവിതം മുഴുവൻ ഒരു കാരാഗ്രഹത്തിനകത്ത് ഒടുക്കി തീർക്കേണ്ട ഗതികേട് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ശിക്ഷ അങ്ങനെ അനുഭവിച്ചു തീർക്കുക ഒരു അടച്ചിട്ട മുറിക്കകത്ത് ഒരാഴ്ച ഇരുന്ന് നോക്കിയാൽ ഇപ്പോൾ കിടന്ന് ഈ തുള്ളുന്നവർക്കെല്ലാം കൃത്യമായിട്ട് ഉത്തരം കിട്ടും അതുപോലെ 10-40 വർഷം കിടക്കേണ്ടി വരുമ്പോൾ ഈ ചെയ്ത തെറ്റിനെ ഓർത്ത് പശ്ചാത്തപിച്ച് എരിഞ്ഞടങ്ങാനാണ് ഈ പറയുന്ന സൂരജിന്റെ വിധി എന്നുള്ളതാണ് വസ്തുത അത്തരം ശിക്ഷയിലൂടെ തന്നെയാണ് മനുഷ്യരെ തിരുത്തലുകൾ ഉണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ ചെയ്ത തെറ്റിനെ ഓർത്ത് പശ്ചാത്തപിക്കാൻ അവസരം ഉണ്ടാക്കേണ്ടത് അതുകൊണ്ട് കോടതി വിധിയെ വിമർശിക്കുന്നവർ ഒന്ന് ഇരുത്തി ചിന്തിക്കുക വധശിക്ഷ നടപ്പാക്കിയാൽ ആ വ്യക്തി അതോടെ കഴിഞ്ഞു അയാൾ ചെയ്ത തെറ്റിനെക്കുറിച്ച് അയാൾ എന്ത് തിരിച്ചറിഞ്ഞു പിന്നെ ഇവിടെ ജീവിച്ചിരിക്കുന്നവർക്ക് ഇതൊരു സന്ദേശമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്താൽ ഈ രീതിയിലുള്ള ഒരു ശിക്ഷ കിട്ടുമെന്നൊരു താക്കീതും അല്ലെങ്കിൽ അത്തരത്തിലൊരു സന്ദേശവും കിട്ടും അതുകൊണ്ടിപ്പോ ഗൾഫ് നാടുകളിലൊന്നും ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയും ഇല്ലെന്നാണോ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് എല്ലാത്തരം പ്രവർത്തനങ്ങളും ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട് കൊന്നു കഴിയുമ്പോൾ അങ്ങ് കഴിഞ്ഞു അതുപോലെ എല്ലാ നാട്ടിലും തീരുമാനമെടുക്കണമെന്ന് നിങ്ങൾ വാശി പിടിച്ചാൽ അതൊന്നും നിയമവ്യവസ്ഥ അനുവദിക്കുന്നില്ല എന്നുള്ള കാര്യം ഈ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നവർ ഒന്ന് തിരിച്ചറിയുന്നതായിരിക്കും നല്ലത്.